ആരാന്ന്? നീയോ? നീ എങ്ങനെ ഇവിടെ വന്നു? ദേവികി, നിന്നോടാ ഞാൻ ചോദിക്കുന്നേ. ആരോടും ഒന്നും പറയാതെ ഇവിടെ നിന്ന് ഇറങ്ങിപ്പോയിട്ട് അവസാനം തിരിച്ചു വന്നല്ലേ? ആരാ നിന്നെ തിരിച്ചേറ്റിയേ? മീരയ്ക്ക് സുഖല്ലേ? അല്ല, അസുഖം മാറ്റുന്ന ആളാണോ നീ? എന്തിനാ ഇങ്ങനെയൊക്കെ സംസാരിക്കുന്നെ? ഞാൻ മീരയൊന്നും പറഞ്ഞില്ലല്ലോ. പറഞ്ഞു നോക്ക്, അപ്പൊ അറിയാം. ആ നിക്ക്, ചോദിച്ചു കഴിഞ്ഞില്ല. മുമ്പ് കാണുമ്പോ നീ ഇങ്ങനൊന്നും ആയിരുന്നില്ലല്ലോ. ഇപ്പൊ സാരിയൊക്കെ ചുറ്റി നല്ല ചന്തമായിട്ടുണ്ട്. എന്താ പ്രശ്നം? എന്റെ പ്രശ്നം നിനക്ക് തീർക്കാൻ പറ്റുന്നതല്ല. അല്ല, ഈ അടുക്കള പണിയൊക്കെ അറിയോ നിനക്ക്? ഭാർഗവി ആന്റിയുടെ ലീവിന് വന്ന് കയറിയതാണല്ലേ. ഞാനിപ്പോ ഒന്നും പറയുന്നില്ല. നീ പറയണം, പറയിപ്പിക്കും ഞാൻ. മുരളിയെ കല്യാണം കഴിച്ച് ഭാർഗവി ആന്റിയുടെ വീട്ടിൽ കയറി അവന്റെ ലൈഫ് കൊളവാക്കി. ജീവിക്കാൻ നിവർത്തിയില്ലാതെ സിദ്ധു അങ്കിളുടെ പരിചാരികയായി ഇവിടെ വന്നു. ഇപ്പൊ ഭാർഗവി ആന്റിക്ക് പകരം അടുക്കളക്കാരി. എന്നിട്ട് എങ്ങും ഇല്ലാത്തൊരു ജാട എന്നോട്. മീര, ഇങ്ങനെയൊന്നും എന്നോട് സംസാരിക്കരുത്. അറിയാത്ത കാര്യങ്ങൾ പറയരുത്. അറിയാത്ത കാര്യങ്ങളോ? എന്തത്? എന്തൊക്കെയാ നീ പറയുന്നേ? ഞാൻ പറയുന്നത് മനസ്സിലാക്കാനേ കുറച്ചും കൂടി കാത്തിരുന്നാ മതി. ഇപ്പൊ തന്നെ പറഞ്ഞു വ്യക്തമാക്കാമായിരുന്നു, പക്ഷെ സന്ദർഭം കുറച്ചും കൂടി ശരിയാവാനുണ്ട്. പറയും, വൈകില്ല. നീ എന്തൊക്കെ പിച്ചും പേയും പറയുന്ന? എനിക്ക് വട്ടായോ? എന്നെ വട്ടാക്കരുത്, അത്രേ പറയാനുള്ളൂ. മീരച്ചല്ല, നിക്കടിയോടെ ആദ്യം കാര്യങ്ങൾ വ്യക്തമാക്കിട്ട് പോയാ മതി. എന്നെ സംബന്ധിച്ച് കാര്യങ്ങളെല്ലാം വ്യക്തമാണ്. മീരയ്ക്ക് വ്യക്തമാവാത്തത് എന്റെ കുറ്റമല്ല. മീരയുടെയും കുറ്റമല്ല. അത് ശരി. നീയാണോ ഞാനാണോ വീട്ടുകാരി? കാര്യം ചോദിച്ചപ്പോ തത്വം പറഞ്ഞ ആളാവുന്നോ? ഇവിടെ ഹോം നേഴ്സായി നിന്നിട്ട് ഒരു സുപ്രഭാതത്തിൽ മുങ്ങിക്കളഞ്ഞോളല്ലേ നീ. ഇവിടെ നിന്ന് എന്തെങ്കിലും അടിച്ചു മാറ്റിക്കൊണ്ടായിരിക്കും പോയത് അല്ലേ? പാവ ആന്റി.